ഞങ്ങളെന്നുള്ളതേ ഹൈ റേഞ്ചിലാട്ടാ. ഹൈ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇടുക്കി ജില്ലയിലെ മേലച്ചിനാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു നേഴ്സറിയുടെ മുന്നിലാണ് നിൽക്കണം. നോക്കി നിങ്ങൾ ഉപ്പൻമാക്കൽ കാർഷിക നേഴ്സറി. ഈ നേഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവക്കാടോ ആയിരക്കണക്കിന് തൈകളാണുള്ളത്. അതും നമ്മുടെ ട്രോപ്പിക്കലിൽ കായ്ക്കുന്ന അവക്കാടോ, അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് കുരുമുളക്, അതുമാത്രമല്ല എല്ലാം ഉള്ള ഒരു അടിപൊളി നേഴ്സറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിനി ഈ നേഴ്സറിയുടെ ഓണേഴ്സിനെ പരിചയപ്പെടട്ടെ. നമ്മുടെ കൂടിന്റെ ചേട്ടൻ ഒന്ന് പേര് പറഞ്ഞേ. എന്റെ പേര് ജോസഫ്. ഭാര്യ ഇത് മിനി മിനി. ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേഴ്സറി നടത്തുന്നത്. ഓക്കെ. ആ നമ്മുടെ നേഴ്സറിയിൽ മെയിനായിട്ട് അവക്കാടയാണുള്ളത്. പിന്നെ കുരുമുളക്, 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 ജാതിയുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, പിന്നെ എല്ലാ ഫ്രൂട്ടും, എല്ലാ ഫ്രൂട്ടും ഉണ്ട്. എല്ലാ ഫ്രൂട്ടും ഉണ്ട്. ആ ഓക്കെ. ഇതിപ്പോ എത്ര വർഷമായി നേഴ്സറി? 15 വർഷമായി. 15 വർഷമായിട്ട് നിങ്ങൾ ഇവിടെ ഈ നേഴ്സറി ഉണ്ടല്ലേ? ലൊക്കേഷൻ ഇവിടുന്ന് കട്ടപ്പനയാണെങ്കിൽ 20 കിലോമീറ്റർ, അടിമാലിയാണെങ്കിൽ 30 കിലോമീറ്റർ, കോപ്രാംകുടി 4 കിലോമീറ്റർ ഉള്ളു, മുരിക്കാശ്ശേരി 12 കിലോമീറ്റർ, നെടുങ്കണ്ടം 12 കിലോമീറ്റർ. ഈ ലൊക്കേഷൻ മേലച്ചിനാർ സ്ഥലം. ഓക്കെ. അപ്പൊ നമുക്കിനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാട്ടെ. ഇവിടെ അവക്കാടോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവക്കാടോ 4 വർഷം കൊണ്ട് കായ്ക്കും. അത് ട്രോപ്പിക്കൽ കാലാവസ്ഥയിലായാലും സബ് ട്രോപ്പിക്കൽ കാലാവസ്ഥയിലായാലും കായ്ക്കും. അതിന്റെ തെളിവുകളും കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ പോണേ. അപ്പൊ നമ്മൾ ഈ നേഴ്സറിയുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരു നല്ല കാച്ച് നിൽക്കുന്ന ഒരു ചെറിയ അവക്കാടോ തൈമെന്ന് കേട്ടാ. നേഴ്സറിക്ക് അകത്ത് തന്നെ നോക്കിയാൽ നിങ്ങള് ഈ അവക്കാടോയുടെ സൈസ് നോക്കിയാ, ഇതൊരു 750 തൂക്കം വരും. ഫുൾ മൂപ്പത്തുമ്പോ ഇതാ 100% മൂപ്പായില്ല, ഇപ്പൊ ഒരു 80% മൂപ്പിലൊക്കെ നിൽക്കുന്നു. വേണേ അത്യാവശ്യം പറിക്കാം ആ പരുവത്തിലായി. ഈ അവക്കാടോ ഇത് ഇതിന്റെ മദർ പ്ലാന്റ് എടമറ്റം പള്ളിയുടെ മുറ്റത്താണ് ഇരിക്കുന്നത്. അത് കോട്ടയം ജില്ലയില് പാലാക്കടുത്ത് എടമറ്റം പള്ളിയുടെ മുറ്റത്ത് ഇതിന്റെ മദർ പ്ലാന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോ റേഞ്ചിൽ വളരെ നന്നായിട്ട് കായ്ക്കും എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ്. കാരണം നമ്മളവിടെ കായ്ച്ച മരത്തേന്ന് കായ്ച്ച് ഇരിക്കുന്ന സമയത്ത് കമ്പെടുത്താം. ഇതിപ്പോ എത്ര പ്രായമുണ്ട്? ഇത് 4 വർഷം ആകുന്നുള്ളൂ. 4 വർഷം ആകുന്നുള്ളൂ. ഒരു വിത്തേന്ന് രണ്ട് തൈ കിളുത്താ. അതായത് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ, ഇവിടെ രണ്ട് ഗ്രാഫ്റ്റിംഗ്. അതായത് ഇതിപ്പോ നമുക്ക് ശരിക്കും പാലായിലെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ചൂടാണ്, ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. അവിടെ നിൽക്കുന്ന പള്ളിയുടെ മുന്നിൽ നിൽക്കുന്ന മരം, ആ മരത്തിന് എത്ര പ്രായമുണ്ട്? ആ മരം 60 വർഷം പഴക്കമുള്ള, 60 വർഷം പഴക്കമുള്ള മരത്തിന്റെ കമ്പെടുത്ത് കൊണ്ട് വന്നിട്ട് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോ നമുക്ക് അവക്കാടോ എന്ന് പറയുന്നത് 4 വർഷം കൊണ്ട് കായ്ക്കുന്നതാണോ ചേട്ടൻ പറയുന്നത്? 4 വർഷം കൊണ്ട് ഗ്യാരണ്ടിയായിട്ട്, ഗ്യാരണ്ടിയായിട്ട് തെളിവായത് ഇത്. ഓക്കെ. തെളിവായത് 3 വർഷം കഴിഞ്ഞ അവക്കാടോ മരത്തുമ്പോ കായ്ച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. പിന്നെ കുറെ പേർക്ക് ഒരു സംശയമുണ്ട്, ഇത് ഹൈ റേഞ്ചിൽ മാത്രമേ കായ്ക്കുള്ളൂ, അങ്ങനെ ഒരു സംശയമുണ്ട്. അതാണ് പക്ഷേ അതിനെ അതിനൊരു തെളിവാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഇടമറ്റം പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന മരം, അതേ മദർ പ്ലാന്റ്, അതിന്റെ ബാലൻസ് തയ്യായിരിക്കുന്നത് ഇവിടെ മൊത്തം. മുന്നോട്ട് നിങ്ങൾ നോക്കിക്കേ, ഈ കൊടക്കാളത് മൊത്തം ആ മരത്തിന്റെ തയ്യാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും ഒരുപോലെ കായ്ക്കും. എല്ലാവർക്കും എന്തായാലും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടത്. ഈ അവക്കാടോ കണ്ടില്ലേ എന്ത് രസമായിട്ട് കാച്ച് നിൽക്കണം. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് അവക്കാടോ നമുക്ക് ഡ്രമ്മില് വെക്കാം, ഡ്രമ്മിൽ കായ്ക്കും, ഡ്രമ്മിൽ കായ്ക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓവർ നനയരുത്. ഓവർ നനയരുത്. വെള്ളം വെള്ളം അത് ഡ്രമ്മിൽ വെച്ചാലും കരയ്ക്ക് വെച്ചാലും എവിടെ വെച്ചാലും ഒരു നീർവാർച്ചയുള്ള സ്ഥലത്താണ് അവക്കാടോ കായ്ക്കുള്ളൂ. കണ്ടം പോലെയോ ചെളി പോലെയോ ഉള്ള സ്ഥലം അവക്കാടോക്ക് ഗുണമല്ല. വെള്ളം കുറവ് മതി. ഡ്രമ്മിൽ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുറവായിരിക്കണം. അപ്പൊ നമുക്ക് എണ്ണം കൂട്ടിയിട നല്ല നീർവാഴ്ച ഉണ്ടാകുക. അപ്പൊ നമുക്ക് ഡ്രമ്മിൽ വെച്ചാലും കായ്ക്കും. നല്ല നല്ലൊരു ഫ്രൂട്ടാട്ടാ. ഞാന് ഇത് പഴുക്കുമ്പോ ഒരു വൈൽഡ് കളർ. അപ്പൊ ഇതിന്റെ പേരൊന്നും ശരിക്കും വെറൈറ്റി പൊള്ളോക്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ ഇത്. ഇത് നല്ല രീതിയിൽ കായ്ക്കും. അത് മാത്രല്ല 750 ഗ്രാം വരെ തൂക്കം വരും. അപ്പൊ നമുക്ക് വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ്. ഇത് വളരെ ചെറിയൊരു തയ്യാട്ട്. ഇത് നമ്മൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. അതേ ഇവിടേക്ക് ഉണ്ടിട്ടോ നോക്കി, ഷീറ്റ് നിക്കണ കാരണാണ് നോക്കിയ കണ്ട. ഇതിന് മുകളിലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്, ഷീറ്റിന്റെ മുകളിലൊക്കെ. പിന്നെ ഇതാണ്ട് നിക്കുന്നു. ഇതിന് അപ്പുറത്തോട് സൈഡിലൂടെ കായുണ്ട്.
അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് അവക്കാടത്ത ഈ വീഡിയോയിൽ വെക്കാട്ടാ. ഇനി നമുക്ക് പലരുടെയും ഒരു സംശയമാണ് നമ്മൾ ഇതി കൂടെ തീർത്തു കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല അവിടെ ഒന്നും കായ്ക്കില്ല, മലപ്പുറം അവിടെ ഒന്നും കായ്ക്കില്ല എന്നുള്ള ഒരു വിശ്വാസം കുറെ പേർക്കുണ്ട്. അതൊന്നും വേണ്ട, അതൊക്കെ വെറും മിഥ്യാധാരണയാണ്. നല്ല രീതിയിൽ നല്ല മൂത്ത് എന്ന് പറയാം, നല്ലൊരു മരത്തിന്റെ കമ്പാണെങ്കിൽ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തയ്യാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും 4 വർഷത്തിനുള്ളിൽ കായ്ക്കും. അതിന്റെ ഒറ്റ ഉദാഹരണമാണ് നമ്മളിപ്പോ ഈ കണ്ടത്. ഈ കണ്ട തയ്യൊക്കെ നമുക്ക് ഈ എടമറ്റം പള്ളിയിലെ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കമ്പുകളാണ്. ശരി, അപ്പൊ ചേട്ടാ അതെങ്ങനെയാ, അതിങ്ങനെ ആ ഒരു മരത്തിന് അങ്ങനെ എടുത്തേക്കാണോ? നമ്മൾ 2 വർഷം അതിന്റെ ബൾക്കായിട്ട് നമ്മൾ അതിന്റെ കമ്പെടുത്തായിരുന്നു. നമുക്ക് പെർമിറ്റോട് കൂടിയാ അവരൊരു പെർമിഷൻ, അതിന്റെ കാപ്പറിച്ചതും കമ്പെടുത്തതും ഞങ്ങൾ തന്നെ. അത് ശരി. അപ്പൊ ഇവര് അത് അവിടെ നിന്ന് അത് പാട്ടത്തിന് എടുത്തേക്കാണ്. അപ്പൊ അതിന്റെ കമ്പുകളാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവര് തന്നെ സ്വന്തമായിട്ട് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. നല്ല രീതിയിൽ ഉള്ള തൈകളാട്ട് ഈ കാണുന്നത്. അപ്പൊ ഇതിന്റെ വില നിലവാരം നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇത് എങ്ങനെയാ ചേട്ടാ ഇതിന്റെ റേറ്റ് വരുന്നത്? ഇതിന്റെ വില നിലവാരം ഇത് 10x12 കവർ ഒരെണ്ണെടുത്ത ഇതാണ് സൈസ് അല്ലേ? ഓക്കെ നോക്കിയാ നിങ്ങള്, എന്താല്ലേ ആ തൈന്റെ ഒരു കരുത്തും അതിന്റെ ഒരു അല്ലേ, നല്ല കരുത്തുള്ള തൈ. ശരിക്ക് ഇവിടെ ഗ്രാഫ്റ്റിംഗ് ആട്ടത് വരണേ, ഇവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് ഇത് 10x12 കവർ, ഇത് 550 രൂപ വില. 550 രൂപ വില അല്ലേ? പ്ലാന്റ്. ഇതിപ്പോ നമുക്ക് 1 വർഷം പ്രായമുണ്ടോ? ഇത് 1 വർഷം പ്രായം പറയാറില്ല. ഈ തൈ എന്ന് പറഞ്ഞാൽ ആ തൈ ഒരു 7 മാസം പ്രായമായി. 7 മാസം പ്രായം. എന്തായാലും അപ്പൊ നമുക്ക് ഒരു 3 വർഷം കഴിഞ്ഞാൽ ഇത് കായ്ക്കും. 550 രൂപ. 550 രൂപയ്ക്ക് കേട്ടാ. ഇപ്പൊ ഇത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇത്രയാണോ? ഇതിൽ താഴെ തൈ ഉണ്ട്, 8x10 കവർ തൈ ഉണ്ട്, സ്റ്റോക്ക് പരിമിതമാണ്, അതായിരിക്കും. അവിടെ കുറച്ചുണ്ടല്ലോ. അപ്പൊ അതിനെങ്ങനെയാ റേറ്റ്? അത് 350 രൂപ. അപ്പൊ 350 രൂപയ്ക്ക് ഇതേ തൈ തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മള് കണ്ട ഉണ്ടായി നിൽക്കുന്ന കണ്ടില്ലേ, അതിന്റെ തൈകളാണിത്. അതായത് ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോയി ട്രോപ്പിക്കലായാലും സബ് ട്രോപ്പിക്കലായാലും വെക്കാം. ഇഷ്ടം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. ശരി, അതായത് തൊടുപുഴ കൊച്ചുകുടിക്ക് കായ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ വേറൊരു മിലിറ്ററി ഒരു പാർട്ടി കൊണ്ടുവരുന്നുണ്ട്, പുള്ളി കായ്ച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വലുപ്പമുള്ള സൈസാണ് ഈ കാണുന്നത് അല്ലേ? ഇത് അതേ സെയിം ഐറ്റം അല്ലേ? അതെ, സെയിം ഐറ്റമാണ്. ഇത് 1.5 വർഷത്തോളം പഴക്കമുണ്ട്. 1.5 വർഷം പഴക്കം. അതായത് ആ തൈ പക്ഷിച്ച് അല്പം കൂടെ പ്രായം കൂടുതലും വലുപ്പ കൂടുതലുണ്ട്. അത് ശരി. അത് ഈ ഇരിക്കുന്ന 2 ബെഡുകളെ തൈ ഉള്ളൂ. ഈ ബാലൻസ് ഇരിക്കുന്നതെല്ലാം. അത് ശരി. അതായത് ഇപ്പൊ നമ്മുടെ സബ് ട്രോപ്പിക്കലായാലും ട്രോപ്പിക്കലായാലും ഒരുപോലെ കായ്ക്കുന്നത് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ടൈപ്പ് മാത്രമാണ്. ഇതിന്റെ പേരൊന്നും പറഞ്ഞ പൊള്ളോക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റം ആട്ടോ അത് കായ്ക്കുന്നത്. അപ്പൊ അതിന്റെ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോ നല്ല രീതിയിൽ. അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മള് കണ്ടന തൈനാട്ടി വിട്ട് ഏകദേശം ഒരു 3.5 അടി വലിപ്പുണ്ട്. അപ്പൊ ഈ ഒരു 3.5 അടി വരുമ്പോ ഇതിന് എന്ത് വില വരും? ഇത് 750 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഈ ഇരിക്കുന്ന സെക്ഷൻ മൊത്തം ഇത് 3 അടിയുള്ളെങ്കിലും ഇതിനപ്പുറത്തോട്ടിരിക്കുന്ന തൈ എല്ലാം 4 അടി ഹൈറ്റ് വരും. ഓ, അപ്പൊ അത് 750 ആണ്. ഇത് 750 തന്നെയാണ്. അപ്പൊ അതെ, നമുക്ക് കുറച്ചുകൂടി വലിയ തൈ. അപ്പൊ ഈ 3 അടി ആയിട്ടുള്ള ഈ 750 പറഞ്ഞ എത്ര വർഷം പ്രായമുണ്ട്? ഇത് 1.5 വർഷത്തിനടുത്ത് പ്രായമുണ്ട്. ഈ ഇരിക്കുന്ന മൊത്തം തൈ 1.5 വർഷത്തിനടുത്ത് പ്രായമുണ്ട്. നമ്മുടെ മൊത്തം 5 വെറൈറ്റി അവക്കാഡോ ഉണ്ട്. 5 വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത എന്നാ വെച്ചാൽ ഇതുണ്ട്, ഇതിന്റെ ഈ ലീഫ് ഇതിന്റെ ഒരു ചേഞ്ച് വ്യത്യാസമാണ് ഈ ലീഫ്. ഇതുണ്ടോ? അതെ അതെ, ഈ ലീഫിന്റെ വ്യത്യാസമല്ല, വളരെ ചെറിയ ലീഫ്. അങ്ങനെ 4-5 വെറൈറ്റി അത് വേറൊരു ടൈപ്പാണ്. ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഈ കാണുന്നതെല്ലാം നമുക്ക് ഹൈ റേഞ്ചിൽ കായ്ക്കുന്നതാണോ? ഹൈ റേഞ്ചിൽ കായ്ക്കുന്ന ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കണം അല്ലേ? അപ്പൊ ഇത് നമുക്ക് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് ആദ്യം കണ്ടത് മാത്രമാണ് നമുക്ക് കായ്ച്ച് പ്രൂവ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതായത് ഈ കാണുന്ന തൈ ഉണ്ടല്ലോ, ഇതൊക്കെ 4 അടി 4.5 അടി ഹൈറ്റുള്ള തൈകളാണ്. ഇതൊരു 4.5 അടി ഹൈറ്റൊക്കെ 4.5 അടി ഇത് നമ്മള് 750 രൂപയ്ക്ക് തന്നെ കൊടുക്കണം. 750 തന്നെ കൊടുക്കണം. അത് ശരി. ഇത് അത് ഉണ്ടോ അങ്ങോട്ട്? ഒരുപാട് തൈരിക്കുന്നുണ്ട്, 1000 കണക്കിന് അവക്കാട് വരെ തൈകളുണ്ട്. 10,000 ഉണ്ടല്ലേ? ഇത്രയും വലിയ തൈ കൊറിയർ അയച്ചാൽ തൈ സേഫ് ആയിട്ട് ചെല്ലത്തില്ല. ഇതൊരു ദുർബലമായ ചെടിയാ. ഇത് മറ്റുള്ള തൈകൾ പോലെ ചുരുട്ടി കെട്ടിയോ അങ്ങനെ ഒന്നും അയക്കാൻ പറ്റത്തില്ല. അത് കാരണം കൊണ്ട് കൊറിയറിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പൊ കൊറിയർ ആയിട്ട് കിട്ടില്ല കേട്ടാ, ഇവിടെ വന്ന് നേരിട്ട് തന്നെ വന്ന് മേടിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നേരിട്ട് വന്ന് മേടിച്ചാൽ നമുക്കൊരു ഗുണം, നല്ല തൈ നോക്കി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. 10,000 കണക്കിന് തൈകളാണ് ഇരിക്കുന്നത്. നേരിട്ട് കണ്ടുബോധ്യപ്പെട്ട് എടുക്കാം, നല്ല തൈ നമുക്ക് കൊണ്ടുപോവാം. 4 വർഷം കൊണ്ട് കായ്ക്കുന്നത് ഇവിടെ ജോസഫ് ഏട്ടൻ ഗ്യാരണ്ടിയാണ്. കായ്ച്ചിട്ടുള്ള ചരിത്രമാണ് മൊത്തം ഉള്ളത്, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഉറപ്പിൽ പറയുന്നത്. കായ്ച്ച മരം നമ്മൾ അതാ നിൽക്കുന്നു, അത് കണ്ടു ഒന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടു അല്ല. ഇനിയിപ്പോ വേറെ വീടുകളിൽ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞപ്പോ
വീട്ടിലുണ്ട്ട്ടാ. ഈ നാലു വർഷമായ തൈ തന്നെ കാച്ചു നിൽക്കുന്ന കാഴ്ച വീട്ടിലുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണിച്ചു തരാം. പുപ്പമാക്കൽ നഴ്സറിയിലെ പിന്നത്തെ ഒരു പ്രത്യേകതയാണ് കുരുമുളക്. ലക്ഷക്കണക്കിന് കുരുമുളകാട്ടോ ഇവിടെ ഇരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കറുത്ത സ്വർണം കുരുമുളക് നമ്മളെ ഒരിക്കലും കൃഷിക്കാരനെ ചതിക്കാത്ത ഒരു ഐറ്റാണ്. അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം കിട്ടും. അതിന് പറ്റിയ അടിപൊളി കുരുമുളക് തൈകളാണ്, ലക്ഷക്കണക്കിനാണ് ഇവിടെ സ്റ്റോക്ക്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുരുമുളകൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇവിടെ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ജോസഫ് പറഞ്ഞിട്ട് ചോദിക്കാം. ഇവിടെ എത്ര വെറൈറ്റി കുരുമുളക് ഉണ്ട്? നമുക്ക് കുരുമുളക്, കരിമുണ്ട, നീരമുണ്ട, പന്നിവറ, മൂന്ന് വെറൈറ്റിയാണ് നമുക്കുള്ളത്. ഈ ഇരിക്കുന്നതൊക്കെ കരിമുണ്ടയാണ്. അതേസമയം അങ്ങേറ്റം ഇരിക്കുന്ന പന്നിവറ. നമുക്ക് കൃഷിക്ക് ഏറ്റവും നല്ലത് ഏതാ? നമുക്ക് കൃഷിക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കരിമുണ്ട തന്നെയാണ്. കരിമുണ്ട തൂക്കം കിട്ടുന്നതും എല്ലാ വർഷവും കായ്ക്കുന്നതും എല്ലാ സമയത്തും കായ്ക്കുന്നതും കരിമുണ്ടയാ. പിന്നെ ഇതെല്ലാം നീലമുണ്ടയാ. നീലമുണ്ടയ എന്താ പ്രത്യേകത? അതിന്റെ പ്രത്യേകത കരിമുണ്ടയും പന്നിയൂറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ പ്രതിരോധ ശക്തി കൂടുണ്ട്. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കുരുമുളകേ പാടില്ല. അപ്പൊ ഞാൻ ഒരു ഇതിപ്പോ നമ്മള് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ടത് നമുക്ക് കൊണ്ടേ നട്ടു കഴിഞ്ഞാലേ ഇത് രണ്ടാം വർഷം മുതൽ ആദായം കിട്ടും. രണ്ടാം വർഷം മുതൽ കിട്ടും. ഒരു മൂന്നാം വർഷമൊക്കെ ആകുമ്പോൾ നല്ല ആദായത്തെ വരും. അത് ശരി. ഈ കുരുമുളക് കൂടത്തെ വെച്ചാൽ വളരെ പെട്ടെന്ന് കയറും. അപ്പൊ ഈ കുരുമുളക് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുള്ള? കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ഒന്നാമത് കാര്യം തന്നെ ഏറ്റവും നല്ലത് കുരുമുളക് ഈ നേഴ്സറി തവാറിനത്തെ വെക്കുക. നേരത്തെ പോലെ വള്ളിയിട്ട് വള്ളി മുറിച്ചിട്ട് കുടിയിടുന്ന പ്രശ്നമില്ല. ഈ മഴ അടച്ചിട്ട് വരുന്നതിന് മുമ്പ് കൊടുത്തി കൊടി കൃഷിയാക്കി വെക്കും. പിന്നെ ഈ സൈസ് ഇതുപോലെയുള്ള തൈകളൊക്കെയാണ് വെക്കുന്നത്. ഇതിപ്പോ ഇവിടെ കൊടുക്കണത് ഇങ്ങനെയാണല്ലേ? ഒരു കവറില് അഞ്ചു വള്ളി അതെ, എല്ലാത്തിനും കൂട്ടണ്ട. നാല് വള്ളി, മൂന്ന് വള്ളി, മൂന്ന് വള്ളി മതി. ഇത് അപ്പൊ ഒരു ഒരു ചോടിൽ വെക്കാളാണോ? ഒരു മരത്തിന് ഒരു ചൂട്, ഒരു ചോട്. ഇത് ഇതിന് കവറങ്ങ് എടുത്ത് കളഞ്ഞിട്ട് അങ്ങ് വെക്കുക. നമുക്ക് കുരുമുളകിന് എന്താ വളം ചെയ്യാ? വളം ചെയ്യാ വെച്ചാൽ ചാണപ്പൊടി ഇവിടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാ മതി. അതൊക്കെ നട്ടാ മതി. ഇതിപ്പോ ഏതാ ടൈപ്പ്? ഇത് ഇത് നീലമുണ്ടിയ. നീലമുണ്ടി, നീലമുണ്ടി. അപ്പോ ഇതിനൊക്കെ നമുക്ക് എന്ത് വില വരും? ഇത് നാൽപ്പത് രൂപ. നാൽപ്പത് രൂപ ഈ ഒരു അഞ്ചെണ്ണത്തിന്? അഞ്ചെണ്ണത്തിന്റെ ഒരു കവർ നാൽപ്പത് രൂപ. അതിൽ നല്ലത് മൂന്നും നാലൊക്കെ ഉണ്ടാവും. അഞ്ചും നല്ലതോളം മൂന്ന് കുറയല. മൂന്ന് വള്ളി കിട്ടിയാൽ മതി, അതാ എന്റെ കണക്ക്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ കുരുമുളക് എല്ലാ വെറൈറ്റിയും ഒരു റേറ്റിലാണ് കൊടുക്കണേ? അതെ, കരിമുണ്ട, നേരുണ്ടി, പന്നി, മൂന്ന് വെറൈറ്റിയാ നമ്മുടെ ഉള്ളൂ. മൂന്നും സെയിം റേറ്റിലാ കൊടുക്കുക. സെയിം റേറ്റ് തന്നെയല്ലേ? നാല്പത് രൂപ. ഈ കാണുന്നതാട്ടോ പന്നിയൂർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി. പന്നിയൂർ വൺ. ഇതിനെന്താ പ്രത്യേകത? ഇത് പ്രത്യേകത നല്ല ചരടനീളമുണ്ട്. നന്നായിട്ട് മരത്തേ കയറും. നന്നായി മരത്തേ കയറും. മരത്തേലാണ് ഇത് കൂടുതൽ ഇടാറുള്ളത്. മുരിക്കല്ല. താങ്ങുമരം എത്ര ഉണ്ടോ അത്രയും കയറുന്ന ഒരു പന്നിയൂർ വൺ. അപ്പോ നമുക്ക് ഇവിടെ മൂന്ന് തരത്തിലുള്ള ആണ് ഉള്ളത്. ഒന്ന് കരിമുണ്ട, ഒന്ന് പന്നിയൂർ വൺ, പിന്നെ നീലമുണ്ടി. ഇതിന്റെ ബൾക്ക് സ്റ്റോക്കുള്ള നേഴ്സറിയുടെ ഉപ്പമാക്കൽ നേഴ്സറി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സെലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇവിടെ ജാതിയുടെ ഒരു കളക്ഷൻ ഉണ്ട്. ഇവിടെ ജാതി എത്ര വെറൈറ്റി ഉണ്ട്? ജാതി ഒരു വെറൈറ്റി ഉള്ളൂ. ഒറ്റ വെറൈറ്റി, ഒറ്റ വെറൈറ്റി ഉള്ളൂ. അതിന്റെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്, തൈ ആവശ്യം പോലെ ഉണ്ട്. ഇത് ഈ ജാതിക്ക് എന്താ പ്രത്യേകത? ഈ ജാതിക്ക് ഇത് നല്ലപോലെ നിറച്ച് കായ്ക്കും. നിറച്ച് കായ്ക്കും, നിറച്ച് കായ്ക്കും. ഞാൻ ഈ നേഴ്സറിയിൽ വന്നപ്പോഴേ ഈ നേഴ്സറിയിൽ നിൽക്കുന്ന ജാതിയൊക്കെ കാച്ചു നിൽക്കണ കാഴ്ച നന്നായിട്ട് നിറച്ച് കായ്ക്കുന്ന നന്നായിട്ട് നിറച്ച് കായ്ക്കും. നിറച്ച് കായട്ടാ. ഇതേപോലെ ഇവിടുത്തെ തൈകളും നിറച്ച് കൊണ്ടുപോയാൽ കായ്ക്കില്ല? അതെ അതെ, തൈ ആവശ്യം പോലെ സ്റ്റോക്ക് ഉണ്ട്. തട്ട് തിരിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ആയി തുടങ്ങി. ഇതിപ്പോ ഒരു വർഷം പ്രായം, ഒരു വർഷം പ്രായം, പ്രായമുള്ള ജാതി തൈകളാണ്. നമുക്കിത് എങ്ങനെയാ വില വരണേ? ഇത് 450 രൂപ. 450 രൂപ അല്ലേ? മാംഗോസ്റ്റിൻ, മാംഗോസ്റ്റിന്റെ ഒരു കളക്ഷൻ നോക്കിയേ. മാംഗോസ്റ്റിന് വലിയ പ്ലാന്റ്സ് ഏകദേശം 5 അടിയൊക്കെ ഉണ്ട് അല്ലേ? ഇതെങ്ങനെയാ റേറ്റ് വരണേ? ഇത് 400 രൂപ. 400 രൂപയ്ക്ക് ഇത് നല്ല മാംഗോസിന്റെ തൈകളുണ്ട്. പിന്നെ അത് മാത്രല്ല ചേട്ടാ, നമുക്ക് അത്യാവശ്യം വേണ്ട ഒരുവിധ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും കൂടി ഉണ്ട്. പ്ലാവിന്റെ എത്ര വെറൈറ്റി ഉണ്ട് ചേട്ടാ? ഈ പ്ലാവ് 5 വെറൈറ്റി നമ്മുടെ ഉണ്ട്. 5 വെറൈറ്റി ഏതൊക്കെയാ? വിയറ്റ്നാം ഉണ്ട്, സിന്ധു ഉണ്ട്, സിന്ധുവര ഉണ്ട്, മുട്ടം വരിക്ക ഉണ്ട്. ഈ വിയറ്റ്നാം ഒക്കെ എന്ത് വിലയാ? വിയറ്റ്നാം ഇത് 150 രൂപ. 150 രൂപ ഏതാ? ഈ ഒരു സൈസാണോ? ഇതല്ല, ഇത് 200 രൂപ. ഇത് ഇത് വിയറ്റ്നാമാ. വിയറ്റ്നാമിന്റെ 200. കാച്ചപ്ലാവ് ഉണ്ടല്ലേ? 200 രൂപ. 200 രൂപയ്ക്ക് ഇതേ കാച്ചപ്ലാവ്. ഇതേ നമുക്ക് മാവ് ആണെങ്കിൽ മാവിന്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ. എത്ര വെറൈറ്റി ഉണ്ട് മാവ്? നമ്മുടെ മൂന്നാല് വെറൈറ്റി ഉണ്ട്. കുളമ്പ്, ചന്ദ്രക്കാരൻ, ഹിമാപസന്ത്, പ്രിയൂര്, അങ്ങനെ നാല് വെറൈറ്റി ഉണ്ടല്ലേ. കുളമ്പിന്റെ മാവ് മാങ്ങ കാഴ്ച. കുളമ്പൊക്കെ കാച്ചു നിൽക്കണ കാഴ്ചയാണ് കാണണേ. എന്ത് വിലയാ കുളമ്പ് കാച്ചത്? 300 രൂപ. 300 രൂപ. 300 രൂപയ്ക്ക് കാച്ച മാവ് ഇവിടുന്ന് കൊണ്ടുപോകട്ടെ നമുക്ക്. പിന്നെ ഞാൻ അത് മാത്രല്ല, നമുക്ക് തൊട്ട് ഇപ്പുറത്ത് റംബൂട്ടാന്റെ ഒരു കളക്ഷൻ ആണ് കാണുന്നത്. ഇത് റംബൂട്ടാനാ? റംബൂട്ടാൻ, അത് N18 നല്ല റംബൂട്ടാനാണ്. നല്ല തൈകളാ. സ്റ്റോക്ക് ഇഷ്ടം പോലെ ഇവിടെ നല്ല നല്ല തൈകളാട്ടോ ഇവിടെ. ഇപ്പൊ റംബൂട്ടാന്റെ പോയാലിത് കാച്ചതൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നോക്കിയാതെ
റംബുട്ടാൻ സീസണാട്ട് ഇപ്പൊ കായ്ക്കണ സീസണാണ്. ഇവിടെ കവറിൽ കായ ഇതുണ്ടല്ല കാച്ച റംബുട്ടാൻ തൈകൾ ഇവിടുന്ന് വാങ്ങാട്ടാ. നിറയെ കാച്ചത് ഇങ്ങനെ ഇതിനൊക്കെ എന്ത് റേറ്റ് വരും? 600 രൂപയ്ക്ക് N18 അല്ലേ? N18 കാച്ച തൈകൾ കൊണ്ടുപോകട്ടെ കവറിൽ. ഇതേ വിയറ്റ്നാം സൂപ്പറിൽ നല്ല തൈകൾ നോക്കി 100 രൂപയ്ക്ക് കിട്ടും ഇവിടെ. ഇതിന്റെ നിറയെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമ്മള് ജോസ്ഫാന്റെ വീട്ടിലെത്തിയിട്ടാ. വീട്ടില് നമ്മള് പറഞ്ഞു ആ നല്ല രീതിയിൽ അവക്കാടെ കാച്ചു നിൽക്കണ്ടെന്ന്. 4 വർഷമായത് ഇതേ. അതാണ് ഈ തൈല്ലേ ജോസ്ഫാട്ടാ? അതായത് നമ്മുടെ ഇതെത്ര അതേപോലെ 750 ഗ്രാം തൂക്കം വരില്ലേ? പർപ്പിൾ കളറ് 2 മാസമായിട്ടുള്ള ഇനി ഒരു 4 മാസം കൂടെ മൂപ്പുണ്ട് ഇതിന്. ഇത് അപ്പൊ നമുക്ക് 4 വർഷം കൊണ്ട് കായ്ക്കുന്ന വെറുതെ പറയണതല്ല. അതായത് കൊറേ പേർക്ക് ഒരു അഭിപ്രായം ഉണ്ടേ ഈ അവക്കാടോ ടേസ്റ്റ് ഇല്ല, അതൊരു ഫ്രൂട്ടാണ്, വേസ്റ്റ് ഫ്രൂട്ടാന്നൊക്കെ ചിലർ പറയണ്ട. അവര് വിവരമില്ലാത്തവരാന്ന് ഞാൻ പറയുള്ളൂ. ഇനി ജോസ്ഫാന്റെ അഭിപ്രായം എന്ന് പറഞ്ഞേ. അതിനെ പറ്റി പറഞ്ഞാലേ അറിവുള്ള ആരും അവക്കാടോ തള്ളി പറയുന്നില്ല, പ്രത്യേകിച്ച് ഡോക്ടർമാര്. പിന്നെ മറ്റു വിദേശത്തൊക്കെ പോയി ഈ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ടുള്ള ആളുകളും ഈ ആരോഗ്യപരമായിട്ട് അറിയാവുന്ന ആളുകളും ആരും ഇത് മോശമായിട്ട് പറയുന്നില്ല. അത് പ്രത്യേകിച്ച് ഈ ഷുഗർ രോഗികൾക്കൊക്കെ ഒരു മെഡിസിനാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ എത്ര ചെറുപ്പക്കാർക്ക് വരെ ഷുഗറാ. ആവശ്യം പോലെ കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട്, നല്ല ഒരു കുഴപ്പമില്ലാണ്ട് കഴിക്കാം. അത് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. ഷുഗർ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ, അതായത് ഹാർട്ടിന് പ്രശ്നമുള്ളവർക്കും നല്ലതാണ്. അതായത് കിഡ്നി രോഗികൾക്കും പ്രഗ്നന്റ് ആയവർക്കും കുഞ്ഞു പിള്ളേർക്കും ക്യാൻസർ രോഗികളായ ഏത് രോഗികൾക്കും കഴിക്കാവുന്ന ഏക ഫ്രൂട്ടാണ്. ഇത്രയും നല്ലൊരു ഫ്രൂട്ടാട്ടോ നമ്മള് പലരും അറിയാണ്ട് വേണം. പിന്നെ കുറെ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നുമില്ല, അതൊരു കാര്യം. പക്ഷെ അതുകൊണ്ട് അത് ഇത് കഴിച്ച് ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാലേ സൂപ്പറാണ്. അതും മാത്രല്ല പിന്നെ കുറെ പേർക്കുള്ള പ്രശ്നം പല ഈ കാലാവസ്ഥയിൽ ഇത് കായ്ക്കണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ആ കായ്ക്കണമെങ്കിൽ നമുക്ക് ഇതിപ്പോ ഇവിടെ വന്നപ്പോ ജോസ്ഫാന്റെ അടുത്ത് വന്നപ്പോ കൃത്യമായൊരു കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ആ കൃത്യമായിട്ടുള്ളത് തെരഞ്ഞെടുക്കണം അല്ലേ? മരുന്ന് തന്നെ കണ്ടോ നല്ല ഹെൽത്തി ആയ എന്ത് പച്ചപ്പ്. അതൊരു പ്രത്യേകതയായിട്ട് നോക്കിയപ്പോ അതിന്റെ വേറൊരു കാര്യം ഇപ്പോഴും ഈ മരം കായ്ച്ചോണ്ടിരിക്കുന്നതിന്റെ കാര്യം പൂത്തോണ്ടിരിക്കുന്ന കാര്യം ഇത് സീസൺ വിട്ടും കായ്ക്കും. ഇത് ഈ കായ ആയി വരുന്ന സമയത്ത് ഇവിടെ സീസൺ മരത്തിന് മൊത്തത്തിൽ കാ കുറവായിരിക്കും. ഇതൊക്കെ മുട്ട വരും. അപ്പോ ഈ ഒരു സീസൺ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നല്ല വില കിട്ടും കർഷകന്. ശരിക്കും ഈ അവക്കാടോ ഒരു വർഷം എത്ര പ്രാവശ്യം കായ്ക്കും? അതായത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ 2 പ്രാവശ്യം കായ്ക്കും. പിന്നെ ഏതാണ് ചില മരം ഇടപെട്ട് ഇടപെട്ട് കുറേശ്ശെ കായ്ച്ചോണ്ടിരിക്കും. കൂടുതലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിന് വളം പ്രത്യേകിച്ച്. പിന്നെ ഇതിന് അൺസീസൺ കിട്ടുന്നതിന് 3 ഇരട്ടി വിലയാണ്. വില കൂടുന്നില്ല അപ്പോ ഈ ഫ്രൂട്ട് ഉണ്ടാവില്ല. ഞാൻ വളത്തിന്റെ വളപ്രയോഗം പറഞ്ഞാൽ ഇതിന് കാര്യമായിട്ട് വളപ്രയോഗത്തിന് ആവശ്യമില്ല. പ്രത്യേകിച്ച് രാസവളം വേണ്ട. രാസവളം കൊടുക്കേ വേണ്ട. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ എന്തെങ്കിലും ജൈവവളം മാത്രം ഇട്ടാൽ മതി. ഇപ്പൊ ഇവിടെ നിൽക്കണതിന് ഇത്രയും നല്ല, ഇതിപ്പോ 4 വർഷം കൊണ്ട് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇതൊരു ഹൈ റേഞ്ച് ഏരിയ ആട്ടെ നമ്മൾ നിൽക്കുന്നത്. അവിടെ ഒരു സൈഡിലായിരുന്നു നിൽക്കുന്ന മരമാണ്. ഇതിന് പ്രത്യേകിച്ച് വളങ്ങള് ചെയ്തിട്ടില്ല. ഇത് ഈ ഒരു കാട്ടുമരം പോലെ വളരുന്ന മരമാണ്. അത് ശരി. ഇത് വളരാൻ തുടങ്ങിയ ഹൈ സ്പീഡാണ് മരത്തിന്. അടിക്ക് ടെമ്പറില്ല, മറ്റു ഉപയോഗത്തിന് കൊള്ളു കിടന്നുള്ളൂ. വളരാൻ തുടങ്ങിയാൽ ഭയങ്കര ഹൈ സ്പീഡ് വളരും. 4 വർഷം കൊണ്ട് കായ്ക്കും. അത് ഞാൻ പിന്നെ പിന്നെ എടുത്ത് പറയുന്നത് ഇത് നമ്മൾ ഗ്യാരണ്ടി ജോസഫേട്ട പറഞ്ഞിട്ട് കൊടുക്കണം അല്ലേ? അത് തന്നെ നമ്മൾ മരവും കായ് കാണിച്ചു കാണിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയ്ക്ക് നിങ്ങളോട് പറയണേ. അവക്കാടോ നമുക്ക് 4 വർഷം കൊണ്ട് കായ്ക്കും. ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഒരു കൊല തന്നെ 4, 5, 5 ബൾബിട്ടമാരി ഓക്കെ. അത് ഇതൊക്കെ കാ സ്റ്റാർട്ടിങ്ങേ ഉള്ളൂ. ഈ മരം പൂത്തിട്ടും കായ്ച്ചിട്ടും കായ്ച്ചും വരുന്നുള്ളൂ. കായാവൂല അടുത്ത വർഷം ഇത് സൂപ്പറാവും. അതായത് 4ാം വർഷം കായ്ക്കും എന്നുള്ളതിന് ഒരു തെളിവാട്ടം നമ്മൾ കാണിച്ചത്. അപ്പൊ നമുക്ക് ഈ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാലേ ഇവിടെ ജോസ്ഫാന്റെ വീട് നഴ്സറിയും തൊട്ട് അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് കാണാം, കണ്ടു വിശ്വസിച്ച് തൈകൾ വാങ്ങാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇത് കാണിച്ചു തരുന്നത് അടുത്തൊരു മരം. ഇത് എത്ര പ്രായം? ഇതെല്ലാം 4 വർഷം. 4 വർഷം അന്ന് വെച്ചിട്ടുള്ള ഇത് വെറൈറ്റി വ്യത്യാസം. ഇത് ഏതാ വെറൈറ്റി? ഇത് ഇവിടങ്ങളിൽ ഹൈ റേഞ്ചിലുള്ള ഒരു വെറൈറ്റി. നമുക്ക് പ്രതീക്ഷിക്കാം. ലോ റേഞ്ച് നമ്മള് റെക്കമെൻഡ് ചെയ്യില്ല. റെക്കമെൻഡ് ചെയ്യുമ്പോൾ മറ്റേ ആദ്യങ്ങളുണ്ട്. അതും ഇതേ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോ ഹൈ റേഞ്ചിൽ കായ്ക്കണതായാലും ലോ റേഞ്ചിൽ കായ്ക്കണതായാലും 4 വർഷം കൊണ്ട് കായ്ക്കും. അതാണ് കാര്യം. അതിന് ഗ്യാരണ്ടി. ഇതാ ഇത് കണ്ടോ, ഇതിലൊക്കെ ഇതിൽ 50 കായി കൂടുതലുണ്ട് ഇപ്പൊ. ഇതൊക്കെ ഉണ്ടോ ഉള്ളിലൊക്കെ ഉണ്ട്.
ഇതൊരു അരക്കിലോ വരുന്ന കായ അരക്കിലോ വരുമല്ലേ അരക്കിലോ വരും നമ്മള് വീട്ടിൽ വന്നപ്പോ ഒരു മാംഗോസ്റ്റിൻ കണ്ടതാട്ടാ ഇത് നോക്കി എന്ത് നല്ല രീതിയിലാണ് കാച്ചു നിക്കണേന്ന് ഇത് നമ്മുടെ നേഴ്സറിയിലത്തെ വെറൈറ്റി അത് നിങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളോ എന്തോറും കായണ്ടാണ് ഇത് എത്ര വർഷം പ്രായണ്ടാവും പത്ത് വർഷം പ്രായമുണ്ടല്ലേ അപ്പൊ ഇതിന്റെയൊക്കെ തൈകള് നല്ല രീതിയിൽ കായ്ക്കുന്ന തൈകളാട്ടോ ഇത് നോക്കിയാ ഇവരുടെ വീട്ടില് റംബുട്ടാൻ റംബുട്ടാൻ നല്ല രീതിയിൽ കാച്ചിട്ടുണ്ട് ഇത് എന്നേറ്റീന്നല്ലേ ഇത് കിങ് ഇതിന്റെ ഒക്കെ തൈകള് കണ്ടോ നമ്മളിവിടെ നേഴ്സറിയിൽ കണ്ടത് ഇവരെ വീട്ടില് ഇതിന്റെ എല്ലാം പ്ലാന്റ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് മാവ് കണ്ടുതരാട്ടോ ഞാൻ കുളമ്പ് മാങ്ങ കൊല കൊലയായിട്ട് ഉണ്ടായി നിൽക്കുന്ന മാങ്ങയാണ് ഒരു കേടും വരാത്ത നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് കുളമ്പ് മാങ്ങ അല്ലേ ചേട്ടാ ഇതിന്റെ തൈകളും കിട്ടോ നമ്മൾ കാച്ചു ഇഷ്ടം പോലെ ഓവർ കായെന്ന് പറയാൻ പറ്റിയല്ല ഇത് സാധാരണ കായ്ക്കുന്ന നടക്കുന്ന ഈ മാവിന്റെ എല്ലാ കാര്യത്തിലും കാ വന്നിട്ടില്ല അത്ര അത്രയും വന്നിട്ടില്ല ഇത്ര അധികം ഉണ്ട് പിന്നെ ഇനി തൊട്ടപ്പുറം നമുക്ക് ഒരു മാവൂരി കാണിച്ചുതരാം ഇത് ഏതാ മാവ് സിന്ദൂരം കേട്ടോ സിന്ദൂരം കണ്ട നിറയുണ്ടായി നിൽക്കുന്നുണ്ട് അത് അങ്ങനെ നോക്കുമ്പോഴത്തേ നമുക്ക് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇവരെ വീട്ടിലെ കാഴ്ചകൾ കാണിക്കാൻ അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടാ ഇതൊരു വേറൊരു അവക്കാടോ വേറൊരു ടൈപ്പ് അവക്കാടോ വെറൈറ്റി ഇവിടെ ഒരുവിധ എല്ലാ വെറൈറ്റി ഇവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി അവക്കാടോ ഒരു ഫ്രൂട്ട് പറിക്കാൻ പോവാട്ടെ ചേട്ടൻ നമുക്ക് മോളിൽ നിന്ന് ഇത് സീസൺ കഴിഞ്ഞതാണ് ഇപ്പൊ ലാസ്റ്റ് നിൽക്കുന്ന കായാണ് അപ്പൊ അത് നമ്മളൊന്ന് പറിക്കാൻ പോവാ അവക്കാടൊരു പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴ്ത്ത് വീഴാതെ പറിക്കണം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ താഴ്ത്ത് വീണാ കായ കേടായി പോവും അതിന് കണ്ട സ്പെഷ്യൽ തോട്ടിയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ പറിക്കണേ ഓക്കെ രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മഞ്ഞ അടുത്ത സീസണിൽ ഉണ്ടായിട്ട് വേണം ഇതിപ്പോൾ സീസൺ കഴിഞ്ഞതായ കാരണം നമ്മൾ ചെറുതാന്നാ പറയണ ശരിക്കും അല്ലേ ഇത് ആ വലിപ്പം അല്ലാന്ന് പറഞ്ഞാല് ഇത് നല്ലൊരു വലിപ്പമുണ്ട് അലിപ്പുണ്ട് അപ്പൊ ഇത് വലിപ്പം ഉണ്ടെങ്കിൽ എന്തോറ ഉണ്ടാവും നല്ല ഭംഗിയുണ്ട് ഇത് നമ്മള് ഇത് ഏത് ടൈപ്പ് വില പേര് ഇതൊരു ഇവിടുത്തെ ലോക്കൽ ലോക്കൽ വെറൈറ്റി അല്ല ഗ്രീൻ കളറിലുള്ള നല്ല ഉണ്ട ബോള് പോലെ ഇരിക്കുന്ന അവക്കാട്ടോ മറ്റുള്ള നമ്മളെ കാണിച്ചെല്ലാം തന്നെ ബൾബ് പോലെയാണ് ഇത് ബോള് പോലെ കറക്റ്റ് ബോള് ഇപ്പൊ നമ്മള് ഈ നേഴ്സറിന്ന് നമ്മളൊരു തൈ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പുള്ളോക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അവക്കാടര തൈയാണിത് നമ്മുടെ ട്രോപ്പിക്കലിലും എല്ലാ കാലാവസ്ഥയിലും കായ്ക്കുന്ന തൈ അപ്പൊ അത് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും നമ്മളിത് ഡ്രമ്മിലാണ് വെക്കണേ ഡ്രമ്മിൽ വെച്ചാൽ ഇതിപ്പോ ഏകദേശം 6 മാസം 7 മാസത്തെ വളർച്ചയുള്ള ഒരു തൈയാണ് നമുക്ക് 4 വർഷം കൊണ്ട് കായ്ക്കുന്നു ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ചേട്ടൻ അങ്ങനെയാണ് നമ്മൾ തിരുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഉപ്പൻമാക്കൾ നേഴ്സറിയിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് അതായത് അവക്കാട ആയാലും കുരുമുളക് ആയാലും നമുക്ക് വേണ്ട ബാക്കി എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും ഇവിടെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു ഹ്യൂജ് കളക്ഷൻ എന്ന് പറയാം എൻ്റെ കയ്യിൽ കാര്യമായ രീതിയിൽ അവക്കാടത്തൈ ഉണ്ട് അത് ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും നന്നായിട്ട് കായ്ക്കുന്നതാണ് ഒന്ന് പിന്നെ മറ്റു കാര്യം കുരുമുളക് ആവശ്യം പോലെ ഉണ്ട് ജാതിത്തയുണ്ട് മറ്റോ മാവോ പ്ലാവോ റംബുട്ടാനോ ആദ്യമായ തൈകളെല്ലാം കൂട്ടമുണ്ട് അപ്പം എല്ലാവരും വരികയും സഹകരിക്കുകയും ചെയ്യുക നല്ല ഗ്യാരണ്ടി ഉള്ള തൈകൾ കൊടുക്കാൻ പറ്റും പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കുന്നത് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് അത് നമ്മൾ ഒരു ഹോൾസെയിൽ റേറ്റ് കൊടുക്കാൻ പറ്റും ഹോൾസെയിൽ റേറ്റിൽ നേഴ്സറിക്കാർക്ക് കൊടുത്താലും കൂടുതലായിട്ട് ബൾക്കായിട്ട് തൈ എടുക്കുന്നവർക്കും അങ്ങനെ റേറ്റിനെ കവർ ചെയ്ത് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോ നല്ല 4 വർഷം കൊണ്ട് കായ്ക്കുന്ന നമ്മുടെ അപ്പോൾ ഞങ്ങൾ പറയണേ ഞങ്ങൾ തൃശ്ശൂർക്കാർ എറണാകുളംകാരും മലപ്പുറംകാര് നമ്മൾ എല്ലാവർക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ചൂട് കാലാവസ്ഥ നമ്മുടെ മധ്യ കേരളത്തിൽ ഇത് കായ്ക്കില്ല എന്നുള്ളൊരു കിംബദന്തിൻ്റെ ശരിയൊന്നല്ല അത് നമ്മൾ തിരുത്താൻ പോവാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് അവക്കാട കായ്ക്കും അത് ഞാനിവിടെ വന്നപ്പോൾ ഉറപ്പ് പറയണം നിങ്ങളോട് കാരണം എന്താണെന്ന് വെച്ചാൽ പാലയിലുള്ള ആ ഒരു കാച്ചത് നമ്മൾ കണ്ടിട്ടാണ് നമ്മുടെ ജോസഫാട് ഇത്രയും ഗ്യാരണ്ടി ഉണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കണേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാവരും ലൈവ് ചെയ്യുക അതൊന്നും ആരും മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഓക്കെ